1972 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഡയറക്റ്റ് പേ എഗ്രിമെൻ്റ് ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെൻറ്റുകളുമായി എയ്ഡഡ് മാനേജ്മെൻറ്റുകളുമായി ഗവൺമെൻറ് ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു. ഡയറക്റ്റ് പേ സിസ്റ്റം എന്നറിയപ്പെടുന്ന ആ എഗ്രിമെൻറ്റിന് പ്രകാരം പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങളാണ് എടുത്തത്. അതിലൊന്ന്, ഈ സ്കൂളുകളിൽ നിയമനത്തിനുള്ള അധികാരം അധ്യാപകരെയും അനധ്യാപകരെയും നിയമിക്കുവാനുള്ള പരിപൂർണമായ അവകാശം മാനേജ്മെൻറ്റിനായിരിക്കും. അതിനകത്ത് ഗവൺമെൻറ് കൈകടത്താൻ പാടില്ല. 2, അവർ നിയമിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നായിരിക്കും. ഇതായിരുന്നു തീരുമാനം. അവിടെ 20% സംവരണം വിദ്യാർത്ഥി അഡ്മിഷന് പട്ടികാതി പട്ടികവർഗ്ഗക്കാർക്ക് ഉറപ്പാക്കും. അപ്പോൾ സംവരണത്തിൻ്റെ കാര്യം അവർ മറന്നുപോയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വിദ്യാർത്ഥികൾക്ക് 20% സംവരണം ഉറപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുന്ന സമയത്ത് സി അച്യുതമേനോനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയോ ഈ മാനേജ്മെൻറ്റോ ഉദ്യോഗസ്ഥന്മാരോ ഇടനിലക്കാരോ സംവരണത്തിൻ്റെ കാര്യം മറന്നുപോയതല്ല. അവരോർത്തിരിക്കുന്നുണ്ടായിരുന്നു, വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ അവർ തീരുമാനിച്ചു. എന്തുകൊണ്ടായിരിക്കാം? UGC നിയമപ്രകാരം, UGCയുടെ നിർദ്ദേശമനുസരിച്ച് സർക്കാർ ശമ്പളം കൊടുക്കുന്ന, സർക്കാർ പണം മുടക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ സംവരണ തത്വം പാലിക്കണമെന്ന നിയമം നിലനിൽക്കെ ആ നിയമത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഈ നിയമന കാര്യത്തിൽ സംവരണമെന്ന തത്വത്തെ ബലി കഴിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്, അന്നത്തെ CPI ഗവൺമെൻറ് ചെയ്തത് എന്ന് നമ്മൾ കാണും. ഇതിനകത്ത് എന്തെങ്കിലും ഒരു അനീതി ഉണ്ട് എന്ന് കേരളത്തിൽ ആർക്കും തോന്നി. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നാതിരുന്നത്? നിങ്ങൾക്കറിയാം, ഒരു സ്വകാര്യമായൊരു കാര്യമല്ല. കേരളത്തിലെ നക്സലൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയാൻ അതിവിപ്ലവകാരികളാണ് നക്സലൈറ്റ്. നക്സലൈറ്റ് മൂവ്മെൻറ്റുകളുടെ സൈദ്ധാന്തികനായ PJ ജെയിംസ് സാമ്പത്തിക ശാസ്ത്രകാരനാണ്, കൊള്ളാവുന്ന ഇൻ്റലക്ച്വലോ, വ്യക്തി എന്ന നിലക്ക് കൊള്ളാവുന്ന രീതിയിൽ അദ്ദേഹം പാലാ സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപകനായി. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ പാലാ സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപകനാക്കി മാറ്റിയ കാര്യം? അയാളെന്താ ബുദ്ധിജീവി ആയതുകൊണ്ടാണോ? അയാളെന്താ ഇനി നക്സലൈറ്റ് ആയതുകൊണ്ടാണോ? എന്താണ് അയാളുടെ യോഗ്യത ഈ പാലാ കോളേജിൽ അധ്യാപകനാകാൻ? സുറിയാനി ക്രിസ്ത്യാനിയാണെന്നുള്ള ആ യോഗ്യത, വേറെ ഒരു യോഗ്യതയില്ല. അത് നക്സലൈറ്റ് ആയാലും കൊള്ളാം, മാവോയിസ്റ്റ് ആയാലും കൊള്ളാം, കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം, RSS ആയാലും കൊള്ളാം, സുറിയാനി ക്രിസ്ത്യാനിയാണ് എന്നതാണ് ഇതിൻ്റെ യോഗ്യത. നമ്മളത് അറിയണം. ഇങ്ങനെ ഈ എയ്ഡഡ് മേഖല 72 എഗ്രിമെൻറ്റിന് പ്രകാരം സംവരണം പാലിച്ചില്ല, പോട്ടെ, 50% മെറിറ്റിൽ നിന്നെടുക്കണം. 50% അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുക്കാവും, 50% ഓപ്പൺ മെറിറ്റാണ്. പക്ഷേ ഈ 60 വർഷമായിട്ട് കേരളത്തിലെ പ്രബലമായ 4 സമുദായങ്ങൾ നടത്തുന്ന, അതായത് സുറിയാനി ക്രിസ്ത്യാനികൾ, നായന്മാർ, SN ട്രസ്റ്റ്, മുസ്ലിം മാനേജ്മെൻറ്റുകൾ, ഇവർ നടത്തുന്ന സ്ഥാപനങ്ങൾ എത്ര ഓപ്പൺ മെറിറ്റിൽ 50% എടുത്തിട്ടും അവരുടെ സമുദായത്തെ അല്ലാതെ വേറൊരാളെ അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നതാണ് വിചിത്രമായൊരു കാര്യം. 50% സ്വന്തം സമുദായത്തിൽ നിന്ന് എടുക്കാൻ നിയമമുണ്ട്, ബാക്കി 50% ഓപ്പൺ മെറിറ്റായിരിക്കണമെന്നാണ്. ഈ ഓപ്പൺ മെറിറ്റിൽ ഇവരെടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ടെന്നാണ് സലീംജിയുടെ കേസിൽ സർക്കാർ പറഞ്ഞ കാര്യം. അതാ സുതാര്യമാണെന്നാണ് പറഞ്ഞത്. നിയമനം മുഴുവനും 60 വർഷമായിട്ട് സുതാര്യമായി നടന്നു വരുവാണ്, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കും, ഈ പാലാ സെൻറ്റ് തോമസ് കോളേജ് അല്ലെ ചങ്ങനാശ്ശേരി NSS കോളേജ് 50% നായന്മാരെ എടുത്തു, ബാക്കി 50% ഓപ്പൺ മെറിറ്റിൽ നിന്ന് കോൾ ഫോർ ചെയ്തിട്ടും നായന്മാർ മാത്രം കേൾക്കുന്ന ആ കോൾ ഫോർ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നായന്മാർ മാത്രമേ കേൾക്കും, വേറെ ആരും വരുന്നില്ല, അങ്ങോട്ട് ചെല്ലുന്നേ ഇല്ല. അപ്പോൾ ഇത് സുതാര്യമാണെന്നാണ് പിണറായി വിജയൻ്റെ സർക്കാർ പറയുന്നത്. ഇതിലെ സുതാര്യതയും നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞ് സുതാര്യമായ ഈ കച്ചവടത്തിലൂടെ കേരളത്തിൽ മറ്റൊരു കോളനി കൂടി രൂപപ്പെട്ടിരിക്കുന്നു. എയ്ഡഡ് മേഖല എന്ന് പറയുന്നത് ജാതി കോളനികളാണ്. അത് വേറൊരു തരം ജാതി കോളനിയാണ്. ദളിതർക്ക് മാത്രമല്ല കോളനിയുള്ളത്, ആ മറ്റൊരു ജാതി കോളനി എന്ന് നിങ്ങൾ പാലാ സെൻറ് തോമസ് കോളേജിൽ അല്ലെ ഈ MG കോളേജിൽ ചെന്നിറക്കി അവിടുത്തെ അധ്യാപകരോട് വിളിച്ചിറക്കി അവരുടെ പേരൊന്ന് ചോദിച്ചു നോ, അന്നേരം അറിയാം അതൊരു കോളനിയാണ്, നായന്മാരുടെ കോളനിയാണ് നിങ്ങൾക്ക് പിടികിട്ടുന്നത്.
പല സെന്റ് തോമസ് കോളേജ് ചെന്നിട്ട് വിളിച്ചിറക്കി നോക്കണം, പേര് ചോദിച്ചു നോക്കണം, അന്നേരം അറിയാം അത് സുറിയാനി ക്രിസ്ത്യാനി കോളേജ്, അവശ്യ ക്രിസ്ത്യാനിയുടെ അല്ലേ കേട്ടോ, ഒരു ഒറ്റ ദളിത് ക്രിസ്ത്യാനി അവിടെ കാണുന്നില്ല, ഒരു സംശയം ഉണ്ടാക്കാനില്ല, സുറിയാനി ക്രിസ്ത്യാനി കോളനി എന്ന് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് നമ്മളുടെ സമ്പത്തിൻ്റെ സിംഹഭാഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബഡ്ജറ്ററി ഫണ്ടിൻ്റെ 30% ചിലവഴിക്കുന്ന മേഖലയാണ് പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞു. ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് ഒരു ജൂനിയർ പാർട്ണറാണ്. ഈ പുസ്തകം അതിൻ്റെ കണക്കെല്ലാം പറയുന്നു, കണക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ജൂനിയർ പാർട്ണറാണ്, ഏതാണ്ട് 20% താഴെ മാത്രം പങ്കാളിത്തമുള്ളതാണ് ഗവൺമെൻറ്. ബാക്കി 80% സ്ഥാപനങ്ങൾ, അത് എയ്ഡഡ് മേഖലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജായാലും ഈ പറയുന്ന സ്വാശ്രയ കോളേജായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും മെഡിക്കൽ കോളേജായാലും വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലയിലും ഈ പ്രബല കമ്മ്യൂണിറ്റികളാണ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ അറിയണം. ഇന്ത്യൻ ഭരണഘടനാ വാഴ്ച നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൻ്റെ ദേശീയ മൂലധനം, കേരളത്തിൻ്റെ ബഡ്ജറ്റ് വിഹിതം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സ്ഥാപനം കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കിട്ടാൻ കേരളത്തിലെ ദളിതർക്കും ആദിവാസികൾക്കും അവകാശമുണ്ട് എന്ന പ്രാഥമികമായ തത്വമാണ് നമ്മൾ പറയുന്നത്, ജനാധിപത്യമാണ് നമ്മൾ പറയുന്നത്.